നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് സാഗർ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിനോടകം തന്നെ നിങ്ങൾ അറിഞ്ഞു കാണണം നമുക്ക് ബാക്കി പെൻഡിങ് ഉള്ള റീ എക്സാമിനേഷന്റെ ഡേറ്റ് വന്നു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ വരാൻ പോകണം ഫെബ്രുവരി പതിനേഴാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് എക്സാം എട്ട് ദിവസം എക്സാമിനേഷൻ്റെ ടൈം ടേബിളും കാര്യങ്ങളും ഒന്നും ഒരു മാറ്റമില്ല അതായത് ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഗ്രൂപ്പ് ദെൻ അടുത്ത ദിവസം സെക്കൻഡ് ഗ്രൂപ്പ് ദെൻ ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് ഫൈനലിനാണെങ്കിൽ എന്ത് തേർഡ് ഗ്രൂപ്പ് ഫോർത്ത് ഗ്രൂപ്പ് തേർഡ് ഗ്രൂപ്പ് ഫോർ ഗ്രൂപ്പ് അങ്ങനെ എട്ട് ദിവസം കൊണ്ട് നമ്മുടെ എക്സാമിനേഷൻ പതിനേഴ് മുതൽ ഇരുപത്തിനാല ഇരുപത്തിനാല് വരെ ആവുമ്പോൾ കംപ്ലീറ്റ് ആവും ഓക്കെ ഇനി ഈ റി എക്സാം ആർക്കൊക്കെ വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും അവർ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഹോം ബേസ്ഡ് എക്സാമിന് എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം എക്സാമിനേഷൻ എഴുതാൻ പോവാ എഴുതാൻ പറ്റാ അതായത് ഏതെങ്കിലും ഒരു പേപ്പറോ അല്ലെങ്കിൽ രണ്ടോ രണ്ടിലധികം പേപ്പറുകളോ ഒക്കെ ടെക്നിക്കൽ പ്രോബ്ലം കാരണം എന്ത് ചെയ്തിട്ടുള്ള എക്സാം എഴുതാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഹോം ബേസ്ഡിൽ എക്സാം എഴുതാൻ പറ്റാത്ത ഒന്നൂടെ ശ്രദ്ധിച്ചിരിക്കുക ഹോം ബേസ്ഡിനാണ് എക്സാം എഴുതാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ റീ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് പതിനേഴാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ ഇനി വേണേ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ സെന്റ് ബേസ്ഡ് എക്സാം എഴുതിയപ്പോൾ ഇതൊക്കെ ടെക്നിക്കൽ പ്രോബ്ലംസ് വരീട്ട് എക്സാം എഴുതാൻ പറ്റാത്ത ആൾക്കാരുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നിലവിലെ സെന്റ് ബേസ്ഡ് എക്സാം എഴുതിയപ്പോൾ ടെക്നിക്കൽ പ്രോബ്ലംസ് പറ്റിയ ആൾക്കാരൊക്കെ കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ ഈ നമ്മുടെ നോട്ടിഫിക്കേഷന് താഴെ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ഥിരീമെയിൽ ഐ ഡിയാണ് എന്താണ് എക്സാം ഡോട്ട് ഹെൽപ് ഡ്രസ്റ്റ് ഡോട്ട് ഐ സി എം ഐ ഡോട്ട് ഇൻ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി ഇപ്പോൾ കാണാൻ പറ്റും എക്സാം ഡോട്ട് ഹെൽപ് ഡ്രസ്റ്റ് ഡോട്ട് ഐ സി എം ഐ ഡോട്ട് ഇൻ അവിടേക്ക് നിങ്ങളൊരു മെയിൽ അയക്കാം ഓക്കെ അപ്പം പറഞ്ഞു ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം ഹോം ബേസ്ഡ് എക്സാമിന് എക്സാം എഴുതാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ എക്സാം നടത്താൻ പോകുന്നത് ഇനി അങ്ങനെ പറ്റാത്തവരായിട്ട് നമ്മളെ സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും റെലവെൻ്റ് ആയിട്ടുള്ള ഇമെയിലും മെയിലും അയക്കും അതുപോലെ എസ് എം എസ്സും വരും നമ്മൾ റീ എക്സാമിന് എലിജിബിൾ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഹോം ബേസ്ഡ് എക്സാം എഴുതിയപ്പോൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല സബ്മിറ്റ് ബട്ടൺ അമർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാ ഒരു ഇമെയിലോ എസ് എം എസ്സോ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലും ഇമെയിൽ ഇ ഡിയിലേക്കും വരും അവർക്ക് മാത്രമാണേ എക്സാം എഴുതാൻ പറ്റുക ഇത് നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് എക്സാം ആണ് നോർമൽ എക്സാം നടന്നു അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം ലാസ്റ്റ് കാലിക്കറ്ററിൽ നടക്കാൻ പോകുന്ന ആ എക്സാമും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു എല്ലാ പരിപാടികളും തീർന്നു നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് എക്സാം ആണ് ഇനി ടൈം പറയുകയാണെങ്കിൽ ഒന്നുമില്ല നമ്മുടെ നേരത്തെ പോലെ തന്നെ അതായത് രാവിലെ പത്ത് മണി മുതൽ ഇന്റർമീഡിയറ്റിൻ്റെ എക്സാമും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ നമ്മുടെ ഫൈനലിൻ്റെ ആയിരിക്കും അതിനൊന്നും ഒരു മാറ്റമില്ല ഇനി ഇൻസ്ട്രക്ഷൻസിൻ്റെ കാര്യം സാപ് ടൂളിന്റെ കാര്യം വളരെ ആണ് ഒരു വട്ട ഹോം ബേസ്ഡ് എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം സാ സാപ്പ് ടൂളിന്റെ കാര്യം പലരും എക്സാമിനേഷന് കയറുമ്പോൾ സാപ്പ് ടൂൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തൊക്കെ വെക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ക്യാമറയുടെ ആക്സസ് കിട്ടുന്നില്ല മൈക്രോഫോൺ ആക്സസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലർക്കും എക്സാം എഴുതാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ തലേ ദിവസം തന്നെ സാപ്പ് ടൂളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക ഇനി നമ്മൾ പാലിക്കേണ്ട ഗൈഡ് ലൈൻസ് സെയിം തന്നെയാണ് നേരത്തെ എക്സാമിന് നടന്നപ്പോൾ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണോ നമ്മൾ പാലിക്കേണ്ടത് അതേ ഗൈഡ് ലൈൻസ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പാലിക്കേണ്ടത് അപ്പോൾ ഹോം ബെയ്സ്ഡ് എക്സാമിന്റെ ഗൈഡ്ലൈൻസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ ഐ ബട്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ടാഗ് ഇങ്ങനെ പോകണമെങ്കിൽ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ബേസ്ഡ് എക്സാമിന്റെ ആ ഒരു ഗൈഡ് ലൈൻസ് ഗൈഡ്ലൈൻസ് ആയിട്ട് ഞാൻ പറയുന്ന വീഡിയോ ഉണ്ട് നിങ്ങൾ ആ വീഡിയോ കയറി കാണുക ഇനി എന്തായാലും ഒരു പ്രശ്നം പറ്റിയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റാതെയോ അല്ലെങ്കിൽ പാസ് ആവാൻ ഇരിക്കരുത് നിങ്ങൾ ആ ഗൈഡ് ലൈൻസ് എല്ലാം മര്യാദയ്ക്ക് കണ്ടതിന് ശേഷം മാത്രം എക്സാം എഴുതാം അഡ്മിറ്റ് കാർഡും കാര്യങ്ങളെല്ലാം സെയിം ആണ് നമ്മൾ അന്ന് ഉപയോഗിച്ചിരുന്ന സെയിം അഡ്മിറ്റ് കാർഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതേ സെയിം പ്രൊസീജിയർസ് ആണ് അതേ സെയിം സാപ്റ്റൂൾ ആണ് വേറെ എന്താ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം ടെക്നിക്കൽ പ്രോബ്ലം എന്തിലാണ് വന്നത് ചിലപ്പോൾ നെറ്റിൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പ്രശ്നമായിരിക്കും വെബ് ക്യാമിൻ്റെ പ്രശ്നമായിരിക്കും ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ എക്സാം എഴുതാൻ പോണതിന് മുമ്പ് തന്നെ ഇനി എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് പരിഹരിച്ചിട്ട് പോകുക ഇനി അതൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാക്സിമം നിങ്ങൾ പരിഹരിച്ചിട്ട് പോവുക പിന്നെ പറയാനുള്ള കാര്യങ്ങൾ അമൻമെൻസും കാര്യങ്ങളും ഒന്നും ഇല്ല അതായത് ലാസ്റ്റ് എക്സാമിന് നമ്മുടെ മൂന്ന് മുതൽ പത്ത് വരെ നടന്ന എക്സാമിന് എന്തൊക്കെ അമൻമെന്റ്സ് എന്തൊക്കെ ടോപ്പിക്കാണോ ആപ്ലിക്കബിൾ അത് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ അമൻമെന്റ്സോ ടോപ്പിക്കുകളോ ബാക്കിയുള്ള ഒരു ലെവനായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊന്നുമില്ല അതേ സെയിം ടോപ്പിക്ക് വേറെ എന്താ കാര്യം വേറെ ഒന്നുമില്ല ഇനി ഈ ഈ ഈ ഒരു ഹോംബേസ് എക്സാമിന് നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റുകളെല്ലാം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുക ക്യാമറയുടെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുക എക്സാം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാം ഇനി എന്താ പറയാനുള്ള നമ്മൾ ചാനലിൽ ഇപ്പോൾ വീഡിയോസ് ചെയ്തിട്ട് കുറേ ദിവസമായി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടത് എന്ത് എന്ത് കണ്ടന്റ് ആണ് വേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് താഴെ താഴെ കമൻറ്റ് ചെയ്യാം അതനുസരിച്ചിട്ട് എല്ലാവരും കൂടുതൽ പേര് കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റ് വെച്ചിട്ട് നമ്മൾ വീഡിയോ ഇനി സ്ഥിരമായിട്ട് ചെയ്യാൻ ശ്രമിക്കും നമ്മുടെ ചാനലിൽ കുറച്ച് സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും നല്ല കുറച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി മുതൽ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം അപ്പോൾ ഈ റീ എക്സാമും നിങ്ങൾ നന്നായിട്ട് എഴുതുക നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റൻ പേപ്പർ പാറ്റേണിൻ്റെ കാര്യം ഫസ്റ്റ് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ മുകളിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ട് നോക്കാം അതായത് നമ്മുടെ ഫസ്റ്റ് ഒരു എക്സാം സെ ഫസ്റ്റ് സ്റ്റെറ്റ് ഓഫ് എക്സാം നടന്നില്ലേ ആ ഫസ്റ്റ് നടന്ന എക്സാം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിൽ നിന്ന് നടന്ന ക്വസ്റ്റൻ പേപ്പറിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങളത് കാണുക ഫസ്റ്റ് ആ എക്സാം എഴുതിയ ഞാൻ ഫുൾ കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കാം ഗുഗിൾ ലൈബട്ടിലും കൊടുത്തിരിക്കാം നമ്മുടെ ചാനലിലുണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റൻ പേപ്പർ പാറ്റേണും ചോദിച്ച ക്വസ്റ്റ്യൻസും മാർക്കിന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എക്സാമിന് മുമ്പ് ഒരു ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് ആ കാര്യങ്ങളെല്ലാം ആയിട്ട് പഠിക്കാം ആ വീഡിയോസ് എല്ലാം ഉണ്ട് നിങ്ങൾ നന്നായിട്ട് കാണുക അപ്പോൾ എന്താണ് പറയാനുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എഴുതുക ഫസ്റ്റ് സെറ്റ് ഓഫ് എക്സാം കഴിഞ്ഞു സെക്കൻഡ് സെറ്റ് ഓഫ് എക്സാം കഴിഞ്ഞു കാലിക്കറ്ററിൽ നടക്കാനൊരു എക്സാം മാറ്റി വെച്ച എക്സാം കഴിഞ്ഞു ഇനി നമ്മുടെ ഈ ഒരു റീ എക്സാം മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഇതുവരെ ഉള്ള അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്കിൽ നമ്മുടെ റിസൾട്ട് വരും പിന്നെ എന്താ കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാം എഴുതാത പാസ്സാവുക നമ്മളെല്ലാവരും കൂടെ ഉണ്ട് നമുക്ക് എന്തായിരിക്കും ഒരുമിച്ച് തന്നെ ഇത്തവണ പാസ്സാവണം ഞാനും എക്സാം എഴുതിയിട്ടുണ്ട് പാസ്സാവണം നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം